കോവിഡിന്റെ രണ്ടാം വരവിൽ വാരാന്ത്യ ലോക്ക്ഡൌണിൽ ഭക്ഷണം കിട്ടാത്ത തെരുവിലെ അന്തേവാസികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് യുവാക്കൾ നാടിന് മാതൃകയാകുന്നു. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വന്ന ആളാണ്. ഭക്ഷണമൊന്നും കിട്ടാതെ അങ്ങനെയൊക്കെ ആയിട്ട് വന്ന ആളാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു തോന്നിയപ്പോൾ നമ്മളെ കപ്പൽ ബാബാക്കാനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ബാബാക്ക ഉമ്മറാക്കാനെ വിളിച്ചിട്ട് ഇതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി, സഖാവ് ഉമ്മറാക്കാനെ വിളിച്ചിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് തന്നത്. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ട് കൊടുക്കുകയാണ്. നമ്മളീ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്താലും മതി എന്ന് പറഞ്ഞൊരു സാധനം ഭക്ഷണമുള്ളൂ. ബാക്കി എന്ത് കൊടുത്താലും മനുഷ്യന്മാർ പിന്നെയും പിന്നെയും വേണം വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു തോന്നി നമ്മൾ കൊടുത്ത്. ഞങ്ങൾ പുറത്തൂർ ബസ് സ്റ്റാൻഡ്, നരിപ്പറമ്പ്, പിന്നെ ചമ്മറോട്ട, ആലത്തൂർ ഇങ്ങനെ കൊടുത്തിഞ്ഞ് തിരൂർ സ്റ്റാൻഡിലെത്തിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ പോണ വഴിക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 150 ആൾക്ക് ഏകദേശമുള്ള ഭക്ഷണം ഉണ്ട് കയ്യിൽ. ബസ് ഡ്രൈവർമാരായ പുറത്തൂർ സ്വദേശികൾ ഫൈസൽ ബാബുവും മണികണ്ഠനുമാണ് കാരുണ്യത്തിൻ്റെ പുതുവഴി തുറന്നത്. ഹോട്ടലുകളും കടകളും അടക്കം അടഞ്ഞുകിടന്നപ്പോൾ ഭക്ഷണം കിട്ടാതെയായ തെരുവിലെ അന്തേവാസികൾക്കാണ് ഈ യുവാക്കൾ ഭക്ഷണം എത്തിച്ചു നൽകിയത്. പുറത്തൂർ മുതൽ തിരൂർ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡരികിലെ കടത്തിണ്ണകളിൽ കഴിയുന്നവർക്കാണ് ഇവർ ഭക്ഷണം നൽകിയത്. സാധാരണയായി കടകളിലെയും ഹോട്ടലുകളിലെയും ഉടമകളുടെയും തൊഴിലാളികളുടെയും കനിവ് കൊണ്ടാണ് തെരുവിലെ അന്തേവാസികൾ ഭക്ഷണം കഴിച്ചു വരുന്നത്. എന്നാൽ വാരാന്ത്യ ലോക്ക്ഡൗണിൽ കടകൾ അടച്ചിട്ടതോടെ ഇവർ വലഞ്ഞു. ഇവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫൈസൽ ബാബുവും മണികണ്ഠനും ഈ ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചത്. ശനിയാഴ്ച 150 പേർക്കാണ് ഈ സുഹൃത്തുക്കൾ ഭക്ഷണം നൽകിയത്. ന്യൂസ് ഡെസ്ക്, നിള ന്യൂസ്.